അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് രത്നങ്ങളുടെ പ്രധാന സ്വഭാവവിശേഷ ഗുണങ്ങൾ. ഇന്നലെ ഞാൻ മരതകത്തെ സംബന്ധിച്ച് പറഞ്ഞു, എങ്കിലും അതിൻ്റെ ബാക്കി ചില ഭാഗങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം മരതക രത്നങ്ങൾ അവയുടെ പ്രത്യേകമായിട്ടുള്ള പച്ച നിറം കൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാ പച്ച നിറത്തിലുള്ള കല്ലുകളും മരതകം അല്ല. എന്നാൽ മരതക കല്ലുകൾക്ക് അവയുടെ പ്രത്യേകതയായ പച്ച നിറം, ആ പച്ച നിറം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. മരതകത്തിൻ്റെ അകത്ത് കാണുന്ന പ്രകൃതീയമായ പാടുകൾ രത്നങ്ങളെ തിരിച്ച് അറിയുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ചില ഇനം പച്ച ടർമലിൻ കല്ലുകൾ എമറാൾഡ് പോലെ തോന്നുമെങ്കിലും ഈ പച്ചയുടെ കിളർ അഥവാ പച്ചയുടെ മലിൻ കല്ല് കടുത്ത പ്രകാശത്തിൽ കാണിച്ചാൽ, നല്ല പ്രകാശം ഉള്ള ആ സ്ഥലത്ത് കാണിച്ചാൽ ഉണ്ടാകുന്ന നിറവ്യത്യാസം എമറാൾഡ് കല്ലിന് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. നല്ല പ്രകാശത്തിൽ കാണിച്ചാലും ഈ എമറാൾഡ് കല്ലിന് പ്രത്യേക പ്രകാശം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. നിറവ്യത്യാസം എമറാൾഡ് കല്ലിന് ഉണ്ടാകുകയില്ല. ഇനി അതുപോലെ തന്നെ മരതകത്തിൻ്റെ കാഠിന്യം 7.5 സാന്ദ്രത 2.6 GCM 3 ആകുന്നു. അതുപോലെ എമറാൾഡിൻ്റെ റിഫ്രാക്റ്റീവ് അതുപോലെ ഇൻഡിഫീസ് NE 1.56 ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഉത്ഭവസ്ഥലങ്ങൾ. കൂടുതലും ഇത് ലഭിക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും വലുതും അതുപോലെ മനോഹരമായ രത്നങ്ങൾ കൊളംബിയയിലെ ഷിവോർ അതുപോലെ മൂസിഷോ എന്നീ കനികളിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്നവ ഉണ്ട്. അതുപോലെ ബ്രസീൽ, അതുപോലെ ട്രാൻസ്വാൾ, അതുപോലെ സിംബാബ്വെ, അതുപോലെ സാംബിയ, അതുപോലെ ടാൻസാനിയ, സിലോൺ, ഇവിടുന്നെല്ലാം മരതകം ലഭിച്ചു വരുന്നുണ്ട്. അതുപോലെ സിലോണ്, അതുപോലെ സോവിയറ്റ് യൂണിയൻ, അതുപോലെ പാകിസ്ഥാൻ,
എന്നിവ കൂടാതെ പല രാജ്യങ്ങളിലും ഇവ ലഭിച്ചു വരുന്നു. ഇവ കനം ചെയ്യപ്പെടുന്നു ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും. ഇതുകൂടാതെ പല മറ്റു രാജ്യങ്ങളിൽ നിന്നും ലഭിക്കപ്പെടാറുണ്ട്. വളരെ ഉയർന്ന നിലവാരമുള്ള മരതകങ്ങൾക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. നല്ല ഫസ്റ്റ് ക്വാളിറ്റി മരതക രത്നം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് നല്ല വില നൽകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഉയർന്ന നിലവാരത്തിലുള്ള മരതക രത്നങ്ങൾക്ക് നല്ല വില നൽകേണ്ടി വരും. ഇനി സിന്തറ്റിക് രത്നങ്ങൾ ഫാക്ടറി നല്ല വില കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ സിന്തറ്റി രത്നങ്ങൾ ഫാക്ടറി അത് നിർമ്മിക്കപ്പെടുകയാണ്. അങ്ങനെ നിർമ്മിക്കപ്പെടുന്നവയും ധാരാളം ഉണ്ട്. അങ്ങനെ പല ആളുകളും ഈ നിർമ്മിത കല്ലുകൾ വാങ്ങി വഞ്ചനയിൽ പെടാറുണ്ട്. അപ്പോൾ രത്നങ്ങളെ സംബന്ധിച്ച് അറിയുന്ന നല്ല വിദഗ്ധരായ നല്ല കഴിവുള്ളവരായ ആളുകൾക്ക് മാത്രമാണ് ഈ രത്നങ്ങളെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. പല ആളുകളും കല്ലുകൾ വാങ്ങി വഞ്ചനയിൽ പെടാറുണ്ട്. അപ്പോൾ രത്നത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പരിചയമുള്ള അറിവുള്ള ആളുകളിൽ നിന്ന് രത്നം വാങ്ങാൻ നോക്കണം. അങ്ങനെ ഒരുപാട് രത്നങ്ങളുണ്ട്. ഇൻഷാല്ലാ, എനിക്ക് അറിയുന്നത് പോലെ ആ വിവരം അനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ബാക്കി ഭാഗങ്ങൾ, അതുപോലെ ഓരോ കല്ലുകൾക്കും ഉണ്ടാകുന്ന ഗുണങ്ങൾ, അത് ധരിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, അതിനെ സംബന്ധിച്ച് ഇൻഷാ അള്ളാ നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജനങ്ങളിലും ഖൈർ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.